റിയലിസ്റ്റിക് ചിത്രങ്ങൾക്കെതിരെ സംവിധായകൻ ലാൽ ജോസ് രംഗത്ത്. അത്തരം ചിത്രങ്ങൾ വെറും തട്ടിപ്പാണെന്ന് പറയുകയാണ് ലാൽ ജോസ്. റിയലിസ്റ്റിക് ആണെന്ന് തോന്നിപ്പിക്കുന്ന അഭിനയവും അവതരണവുമാണ് ഇന്ന് മലയാള സിനിമയിൽ കാണുന്നത്. നാച്ചുറൽ സിനിമയായി അവതരിപ്പിച്ച മഹേഷിന്റെ പ്രതികാരത്തിൽ പോലും ഭയങ്കര ഡ്രാമയുണ്ടെന്ന് ലാൽ ജോസ് പറഞ്ഞു. സിനിമ റിയലിസ്റ്റിക് ആയാൽ ഡോക്യുമെന്ററി ആയി പോകുമെന്നും ലാൽ ജോസ് പറയുന്നു. ഇന്നത്തെ സിനിമയുടെ സീനുകളിലും ഘടനയിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നെഗറ്റീവ് ഷെയ്ഡുള്ള നായക കഥാപാത്രങ്ങളെ ഞാൻ നേരത്തെ ഡയമണ്ട് നെക്ലേസിൽ അവതരിപ്പിച്ചിരുന്നു. അതിൽ ഫഹദ് ഫാസിലിന്റെ നായക കഥാപാത്രം തന്നെയായിരുന്നു വില്ലനും. അന്ന് അതിനെക്കുറിച്ച് പാടി പുകഴ്ത്താൻ ആരും ഉണ്ടായിരുന്നില്ല. താൻ സംവിധാനം ചെയ്ത രസികനും രണ്ടാം ഭാവവുമെല്ലാം കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ചിത്രങ്ങളായിരുന്നു. സത്യത്തിൽ അത് പിറക്കേണ്ടത് ഇന്നായിരുന്നു. ചെറിയ നെഗറ്റീവ് ഷെയ്ഡുണ്ടെങ്കിലും സർവ്വഗുണ സമ്പന്നരായ നായക കഥാപാത്രങ്ങളെയാണ് മലയാള സിനിമ ഇന്നും ആഘോഷിക്കുന്നതെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർത്തു. സംവിധാന സഹായിയായി പ്രവർത്തിക്കുന്ന കാലത്ത് അഭിനയിക്കാൻ എത്തുന്നവരുടെ മോശം പ്രകടനത്തിൽ സഹികെട്ടാണ് അഭിനയിക്കാൻ തുടങ്ങിയതെന്നും ലാൽ ജോസ് പറയുന്നു. കാലം മാറുകയാണ്. ഡയറക്ഷനിൽ നിന്ന് പുറത്തായാലും കഞ്ഞി കുടിക്കാൻ എന്തെങ്കിലും മാർഗം കാണണ്ടേ? അഭിനയം തുടരുന്നത് അതിനുള്ള തയ്യാറെടുപ്പായി കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ലാൽ ജോസിന്റെ അഭിപ്രായത്തിന് വലിയ വിമർശനങ്ങളാണ് ലഭിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകവും തട്ടിൻപുറത്ത് അച്യുതനും ബോക്സ് ഓഫീസിൽ വിജയം നേടിയില്ലെന്ന് സൂചിപ്പിച്ചാണ് പലരും ലാൽ ജോസിനെതിരെ പ്രതികരിക്കുന്നത്. ഇതിനു മുൻപ് ബിഹേവിംഗ് എന്നത് അപകടം പിടിച്ചതാണെന്നും ലാൽ ജോസ് പ്രതികരിച്ചിരുന്നു. ഫിലിം ഇല്ലാതായതോടെ ചെലവ് കുറഞ്ഞു. സിറ്റുവേഷൻ അനുസരിച്ച് അഭിനേതാക്കൾ ബിഹേവ് ചെയ്യുമ്പോൾ പകർത്തിയെടുക്കാൻ ഒന്നിലധികം ക്യാമറകൾ ഉള്ളതിനാൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നില്ല. സ്പോട്ട് റെക്കോർഡിംഗ് കൂടി ചേരുമ്പോൾ റിയലായി തോന്നുന്നത് കൊണ്ട് അതിനെ ഭയങ്കര ആക്ടിംഗ് എന്ന് തെറ്റിദ്ധരിക്കരുതെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. ഡ്രാമാറ്റിക് ആയുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല എന്നൊക്കെയാണ് പൊതുവെ ചെറുപ്പക്കാർ പറയുന്നത്. പക്ഷെ അതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫഹദിനെ പോലുള്ള അഭിനേതാക്കളുടെ കാര്യം വ്യത്യസ്തമാണ്. പക്ഷെ ഈ കെയർ ഓഫിൽ അത്ര ഡെപ്ത് ഇല്ലാത്ത ആൾക്കാർ നല്ല അഭിനേതാക്കൾ, നല്ല ആക്ടേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അന്ന് ഇങ്ങനെയാണ് ലാൽ ജോസ് പ്രതികരിച്ചിരുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.